ശ്രീ രാഹുൽ ഈശ്വർ, പ്രാഥമികമായി അതായത് എന്തുകൊണ്ടിപ്പോൾ ഇദ്ദേഹം ഷഹീൻബാഗ് സ്വദേശിയാണ്, കേരളത്തിൽ വന്നൊരു ആക്രമണം നടത്തി, ശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടുന്നു എന്ന് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നമുക്ക് കൃത്യമായ വിവരം വരുന്നു. ഇയാളുടെ ഒരു റൂട്ട് എങ്ങനെയാണിത് നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ എന്തുകൊണ്ട് കേരളം എന്ന പ്രാഥമികമായ ചോദ്യമുണ്ടായിരുന്നു. അത് നമ്മളെ ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അതിലേക്ക് ഇതുവരെ നമുക്ക് എത്താൻ കഴിഞ്ഞതുമില്ല. അത് വളരെ ശരിയാണ്. എന്താണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഈ ട്രെയിൻ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഇൻറ്റൻഷൻ, എല്ലാ ടെററിസം ആക്ടിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടാകും, ഒരു സ്കെയർ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു പോയിന്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനായി. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്തു? ആദ്യം മുതലേ സംശയങ്ങൾ പല ആംഗിളിലുണ്ടായിരുന്നു അത് പറഞ്ഞതുപോലെ. പക്ഷേ പിന്നീട് നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇയാളൊരു ഹൈലി റാഡിക്കലൈസ്ഡ് ആയ വ്യക്തിയാണ്, ഇയാളൊരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് നടത്തിയത് എന്ന രീതിയിലാണ്. ഈ 27 വയസ്സുള്ള വ്യക്തി ഇല്ലെങ്കിൽ കേരളത്തിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയാണ്. രണ്ട്, സക്കീർ നായകിനെ കുറിച്ച് സമാനമായ കംപ്ലൈൻസ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്തു നിന്ന് പോലും വരുന്നുണ്ട്. അതായത് അവരടക്കം അവിടെ പല യുവാക്കളെയും റാഡിക്കലിസത്തിന്റെ പാതയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന, അപ്പോൾ എല്ലാ മതങ്ങളിലും, അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഭേദമില്ലാതെ എല്ലാ മതങ്ങളിലും ഒരു തീവ്രധാര, അതായത് അപരമത വിദ്വേഷത്തിന്റെ ധാരകൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എടുത്തു നോക്കുകയാണെങ്കിൽ ഗീതയും രാമായണവും, ഒരേ ഗീതയും രാമായണവുമാണ് മോഹൻദാസ് കരംചന്ദും വായിച്ചത്, നാഥുറാം വിനായകും വായിച്ചത്. പക്ഷേ ഒരാൾ വിശ്വഗുരുവായ മഹാത്മാഗാന്ധിയും മറ്റൊരാൾ രാഷ്ട്രപിതാവിനെ കൊന്ന ഗോഡ്സെയുമായി, അല്ലെങ്കിൽ ഒരേ ബൈബിളിൽ കൈവച്ചാണ് പോപ്പ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ലോകാരാധനായ മനുഷ്യൻ രോഹിംഗ്യ മുസ്ലിങ്ങളെ ചേർത്ത് നിർത്തിയത്. അതേ ബൈബിളിൽ കൈകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കള്ളം പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഉണ്ടായത്. അതേപോലെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ പരിശുദ്ധ മതമായ ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഈ തീവ്ര വഹാബി എന്ന് പറയുന്ന ഒരു ചിന്താധാരയുണ്ട്. അവരിൽ തന്നെ മോഡറേറ്റ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് വരികയും ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ബാക്കിയുള്ളവരെല്ലാം ചീത്തയാണ്, അന്യമത വിദ്വേഷം, അന്യമെന്നെ ഇല്ലാതാക്കണം തുടങ്ങിയ ധാരകൾ പലപ്പോഴും നമുക്ക് കാണാം. ഉദാഹരണം, ലോകാരാധ്യനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെയാണ് പരിശുദ്ധ ഖുറാൻ അടക്കം ഒരുപാട് മതഗ്രന്ഥങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ക്രിസ്മസിന് പോലും ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നത് പാപമാണ്, നിങ്ങൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പ്രചരിപ്പിക്കുന്ന ആളാണ് സക്കീർ നായക്. അപ്പോൾ എത്രമാത്രം തീവ്രതയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും മെൻഷൻ ചെയ്തിരിക്കപ്പെടുന്ന മോസസും യേശു ക്രിസ്തുവും, അതിൽ യേശു ക്രിസ്തുവിനെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു എക്സ്ട്രീം ചിന്താധാരയുടെ, ഇസ്ലാമിസ്റ്റ് ചിന്ത. ഇപ്പം നമ്മൾ ബ്രാഹ്മിണിക്കൽ എന്നൊക്കെ പറയുന്ന പോലെ, ബ്രാഹ്മിൺ വേറെ, ബ്രാഹ്മിണിക്കൽ വേറെ, അതേപോലെ ഇസ്ലാം വേറെ. ജ്യോതികുമാർ ശാമക്കാല നമ്മളുടെ RSS-ന്റെ മുഖപത്രത്തിന്റെ ഒരു പേജ് കൊണ്ടുവരുന്നു, അതിൽ ഡിസാസ്റ്റർസ് സെലിബ്രേഷൻ എന്നാണ് അതിനെ പറ്റി പറഞ്ഞിരുന്നത്. അതിൽ വിവിധ ധാരകൾ നമ്മുടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഗോഡ്സെ ഉണ്ടെങ്കിൽ അതേപോലെ അപ്പുറത്ത് എന്താ പറയുന്നത്, ഇസ്ലാമിസ്റ്റ് റാഡിക്കലിസം ഉണ്ട്. അതേ ആ ഇസ്ലാമിസ്റ്റ് റാഡിക്കലിസത്തിന്റെ ഒരു ബ്രെയിൻ വാഷ്ഡ് ആയ വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ഇത് ഇയാൾ ഉദ്ദേശ രീതിയിൽ കൂടുതൽ ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്രയോ പേര് മരിക്കുമായിരുന്നു, ആ ട്രെയിൻ ഡീറെയിൽ ചെയ്യപ്പെടാം, ട്രെയിനിന്റെ വലിയൊരു ആക്സിഡന്റിലേക്ക് പോകാം. അപ്പൊ ഇത് വളരെ ഗൗരവമായി തന്നെ എടുക്കണം. എല്ലാ മതങ്ങളിലും, അല്ലെങ്കിൽ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിലുമുള്ള ഇതേപോലെ തീവ്രവാദികളെ പൊതുസമൂഹം ഒരുമിച്ച് നിന്ന് മതസൗഹാർദ്ദത്തോടെ ഡിസ്കറേജ് ചെയ്യും, അവർക്കെതിരെ ഒരു പൊതുധാര മുമ്പോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇതേപോലെ എല്ലാ ധാരകളും ഉണ്ട്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു പക്ഷേ അത് ശ്രദ്ധിച്ചാണ് നമ്മുടെ ഉത്തർപ്രദേശിൽ സ്വന്തമായി പശുവിൻ്റെ തല അറത്തിട്ട് മുസ്ലിങ്ങളുടെ മേലിച്ചാരി കലാപത്തിന് ശ്രമിച്ച ഹിന്ദു മഹാസഭയുടെ സഞ്ജയ്, ഉത്തർപ്രദേശ് പോലീസ് തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതേപോലുള്ള തലതിരിഞ്ഞ എക്സ്ട്രീമിസ്റ്റുകൾ, ടെററിസ്റ്റുകൾ, അല്ലെങ്കിൽ എല്ലാ മതധാരകളിലും ഉണ്ടാകും. അപ്പോൾ ഇതിനെ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആകാതെ സത്യസന്ധമായി നമ്മുടെ എല്ലാ അമ്മയും സഹോദരിമാരും, അല്ലെങ്കിൽ അച്ഛനും ജ്യേഷ്ഠന്മാരും എല്ലാം സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിനുകളാണ്. അപ്പോൾ കുറേ കൂടെ സത്യസന്ധമായി വിഷയത്തെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെ നമ്മൾ ഡീൽ ചെയ്യണം. ഇതിൻ്റെ റൂട്ട്സിലേക്ക് എത്തണം. ഇയാളുടെ ഇൻറ്റൻഷൻ അറിയണം. എന്തുകൊണ്ട് കേരളമെന്ന് അറിയണം. ഇയാൾ ഈ അജ്മൽ അബീർ കസവിനെ പോലെയോ, അല്ലെങ്കിൽ ഗോത്ര കലാപം ഉണ്ടാക്കാൻ പോലെയോ ഉള്ളൊരു നീക്കമാണോ നടത്തിയതെന്ന് അറിയണം. ഇതിൻ്റെ പിന്നിലുള്ള ഫുൾ ഫാക്ട്സ് നമുക്കറിയണം. അപ്പോൾ ADGP ലെവലിലുള്ള ഒരാളാണ് ഈ സക്കീർ നായകിൻ്റെ കണക്ഷൻ പറഞ്ഞത്. അപ്പോൾ അവർ ഒരുപാട് ആ ഇതിൽ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ അന്വേഷിച്ച് കാണണം. അപ്പോൾ ഇതിൻ്റെ സത്യം അറിയണം. രാഷ്ട്രീയത്തിനപ്പുറം ആരെയെങ്കിലും സുഖിപ്പിക്കുന്നതിനോ പ്രീണിപ്പിക്കുന്നതിനോ പേടിപ്പിക്കുന്നതിനോ അപ്പുറം ഇതിൻ്റെ സത്യങ്ങൾ അറിയാൻ പൊതുസമൂഹം എന്ന രീതിയിൽ നമ്മൾ കഴിയണം. കാര്യം നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിനാണത്. തീർച്ചയായും.